നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞേക്കുമെന്ന് CPI വിലയിരുത്തൽ. ഇത്തവണ 17 സീറ്റുകളാണ് ഉറപ്പുള്ളത്. തൃശൂർ നഷ്ടമാകാൻ സാധ്യതയുണ്ട്. തിരൂരങ്ങാടിയിൽ അട്ടിമറി സാധ്യതയെന്നും വിലയിരുത്തലുണ്ട്. അനൂപാണ് ചേരുന്നത്. അനൂപ്, CPIയുടെ ഇത്തരത്തിലൊരു വിലയിരുത്തൽ എന്തൊക്കെയാണ് വിലയിരുത്തുന്നത്? നഷ്ടങ്ങളാണോ കൂടുതൽ? കളകാന്ത, നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം CPIയുടെ സമ്പൂർണ്ണ എക്സിക്യൂട്ടീവ് യോഗമാണ് ചേർന്നത്. ഏറ്റവും പ്രധാന തെരഞ്ഞെടുപ്പിന്റെ റിവ്യൂ തന്നെയായിരുന്നു. വിശദമായ ആഴത്തിലുള്ള ഒരു പരിശോധനയിലേക്ക് CPI കടന്നില്ലെങ്കിലും പ്രാഥമികമായ ചില റിപ്പോർട്ടുകളാണ് CPI ഇന്ന് പരിശോധിച്ചത്. ഇതിൽ കൃത്യമായിട്ട് റിപ്പോർട്ട് വരാത്ത ജില്ല ഇടുക്കി മാത്രമാണ്. മറ്റ് 13 ജില്ലകളിലെയും പാർട്ടി നേതൃത്വം നൽകിയ റിപ്പോർട്ട് CPI പരിശോധിച്ചു. നിലവിൽ സീറ്റുകൾ കുറയുമെന്നാണ് ഈ ഘട്ടത്തിൽ CPIയുടെ ഒരു വിലയിരുത്തൽ. ഒരു തുടർ ഭരണ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ സീറ്റുകളുടെ എണ്ണം കൂടും എന്ന പ്രതീക്ഷയും തന്നെ CPI നേരത്തെയും പങ്കുവച്ചിട്ടില്ല. ഇപ്പോൾ 17 സീറ്റുകൾ കിട്ടിയേക്കുമെന്നാണ് CPIയുടെ ഒരു ഏകദേശ കണക്ക്. കാരണം ഇത്തവണ തൃശൂരിൽ മത്സരം വളരെ കടുത്തതായിരുന്നു. ഒപ്പം തന്നെ പീരുമേട് ഇത്തവണ പാർട്ടി വോട്ടുകൾ അടക്കം എത്തുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. നെടുമങ്ങാടും ശക്തമായ ഒരു മത്സരമാണ് നടന്നത്. പത്താം തീയതി ശക്തമായ മത്സരമാണ് നടന്നത്. അങ്ങനെ CPIയുടെ കൈവശമുള്ള പല സിറ്റിംഗ് സീറ്റുകളിലും ഇത്തവണ അടുത്ത മത്സരം നടന്നു. അതുകൊണ്ട് തന്നെ പല സീറ്റുകളും നഷ്ടമാകാൻ സാധ്യതയുണ്ട്. തൃശ്ശൂരിൽ തന്നെ ഈ കൈപ്പമംഗലം, കൊടുങ്ങല്ലൂർ പോലുള്ള CPIയുടെ സിറ്റിംഗ് സീറ്റുകളിലും ഇത്തവണ വളരെ ശക്തമായ മത്സരമാണ് ഒടുവിലത്തെ ദിനങ്ങളിൽ നടന്നത്. അതുകൊണ്ട് കൃത്യമായി 2016 ഫലത്തേക്കാൾ വലിയൊരു വിജയം നേടാൻ കഴിയുമെന്ന ആത്മവിശ്വാസം CPIക്ക് ഇല്ല. ഈ പറഞ്ഞതുപോലെ തന്നെ 17 സീറ്റുകളൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. തിരൂരങ്ങാടി CPIയുടെ സിറ്റിംഗ് സീറ്റ് അല്ല, പക്ഷെ CPI ഇത്തവണ ശക്തമായ മത്സരം തന്നെ തിരൂരങ്ങാടിയിൽ കാഴ്ചവെച്ചിട്ടുണ്ടെന്നും ഈ പല സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ തിരൂരങ്ങാടി പോലുള്ള ചില സീറ്റുകൾ നേടാൻ കഴിയുമെന്നും CPI നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. എന്തായാലും മറ്റ് സംഘടനാ വിഷയങ്ങളോടൊന്നും CPI ഇന്നത്തെ യോഗത്തിൽ കടന്നിട്ടില്ല. ഈ ജോസ് കെ മണിയുടെ കേരള കോൺഗ്രസ് എം മത്സരിച്ച സീറ്റുകളിൽ അടക്കം ഉയർന്ന ആക്ഷേപങ്ങളിലും ഒരു പരിശോധനയിലേക്ക് CPI കടന്നിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും വിശാലമായ ഒരു പരിശോധന തെരഞ്ഞെടുപ്പിന് ശേഷം നടത്തണമെന്നാണ് ഇന്നത്തെ എക്സിക്യൂട്ടീവിൽ കൈക്കൊണ്ട ധാരണ. അനൂപ് ബാലചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. CPIയുടെ വിലയിരുത്തലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ്. തെരഞ്ഞെടുപ്പിലെ നേട്ടങ്ങളും നഷ്ടങ്ങളും ഇന്നത്തെ യോഗം വിലയിരുത്തി.